പലയുടെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ അഗ്രഗണ്യനായിരുന്ന ഒരു നേതാവ് തന്നെയാണ് ശ്രീ ചെറിയാൻജി അക്കാപ്പൻ. പാലായിലെ തന്നെ പാരമ്പര്യ പ്രശസ്തമായ ഒരു കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ ജനനം. പാലാ സെൻറ് തോമസ് ഹൈസ്കൂളിലും തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിലുമായി അദ്ദേഹത്തിൻ്റെ ബിരുദ പഠനം. ബിരുദ പഠനകാലത്ത് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയെപ്പോലുള്ള പ്രശസ്തരായ അധ്യാപകരുടെ ശിക്ഷണം. നിയമബിരുദം തിരുവനന്തപുരത്ത് നിന്നാണ് അദ്ദേഹം സമ്പാദിച്ചത്. തിരികെ വന്ന് ഒരു വർഷം കോട്ടയത്തും പിന്നീട് പാലായിലും അദ്ദേഹത്തിൻ്റെ അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെട്ടു. പി ടി ചാക്കോയും ചെറിയാൻകാപ്പനും ജോയിൻ്റ് പാർട്ട്നേഴ്സ് എന്നുള്ള നിലയിലാണ് പാലായിൽ അഭിഭാഷക രംഗത്ത് അവരുടെ ആദ്യ പാഠങ്ങളെ പഠിച്ചതും ആദ്യ പ്രവൃത്തികളെ തെളിയിച്ചതും. പെട്ടെന്ന് തന്നെ ഒന്നാം തരം അഭിഭാഷകൻ എന്ന് ശ്രീ ചെറിയാൻകാപ്പൻ പേരെടുക്കുകയും ചെയ്തു. ചാക്കോയും സമർത്ഥനായ അഭിഭാഷകൻ ആയിരുന്നല്ലോ. ആദ്യമൊക്കെ ശ്രീ ചെറിയാൻകാപ്പൻ സാമുദായിക മേഖലകളിലാണ് തൻ്റെ നേതൃപാടവത്തെ സാക്ഷ്യപ്പെടുത്തിയത്. സജീവമായ ആ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന കാലത്താണ് സർ സി പിയുടെ വിദ്യാഭ്യാസ നയത്തിനെതിരായ പ്രക്ഷോഭണത്തിൻ്റെ മുൻനിരയിലേക്ക് ശ്രീ ചെറിയാൻകാപ്പൻ കാൽവെച്ചത്. അദ്ദേഹം ഉജ്ജ്വലനായ ഒരു പ്രഭാഷകനായിരുന്നതുകൊണ്ട് സർ സി പിക്കെതിരെ നിരന്തരമായ പ്രഭാഷണങ്ങൾ കൊണ്ട് അദ്ദേഹം ജനങ്ങളെ സംഘടിപ്പിച്ചു. ദിവാൻ്റെ കോപത്തിന് അദ്ദേഹം ഇരയാവുകയും ചെയ്തു. അതോടെ ജയിൽവാസ യോഗവും അദ്ദേഹത്തെ തേടി വന്നു എന്നുള്ളതാണ് സത്യം. ശ്രീ കാപ്പൻ വളരെ സമർത്ഥനായ സംഘാടകനും ഉജ്ജ്വലനായ ജനപ്രിയ പ്രഭാഷകനുമായിരുന്നു എന്നുള്ളതാണ് കാപ്പനെ അക്കാലത്തെ മറ്റ് യുവ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനാക്കിയത്. സ്വാതന്ത്ര്യലബ്ധിയെ തുടർന്നുണ്ടായ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ കാപ്പനും പാലായിൽ നിന്ന് മീനച്ചിൽ താലൂക്കിലെ നിയോജക മണ്ഡലങ്ങളിൽ നിന്നൊക്കെ മത്സരിച്ച് ജയിച്ച 5 കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ ഉൾപ്പെട്ടതുകൊണ്ട് ശ്രീ കാപ്പനും എതിരില്ലാതെയാണ് നിയമസഭയിൽ എത്തിച്ചേർന്നത്. പിന്നീട് രാമപുരം സീറ്റ് പാർട്ടിയിലെ ഉൾപാർട്ടി സംഘർഷങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് തൻ്റെ തന്നെ പാലാ സെൻറ് തോമസ് ഹൈസ്കൂളിലെ ഗുരുവായിരുന്ന ശ്രീ കെ സി സെബാസ്റ്റ്യനു വേണ്ടി ത്യാഗം ചെയ്യേണ്ടി വന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ സീറ്റിൽ തൻ്റെ ഗുരുനാഥൻ നേരിയ വോട്ടിന് അന്നത്തെ എതിർ സ്ഥാനാർത്ഥി ശ്രീ ജോസഫ് ചാഴികാടനോട് പരാജയപ്പെടുകയും ചെയ്തു. കാപ്പൻ എന്നും കടുത്ത സാമ്പത്തിക ക്ലേശത്തിലായിരുന്നു. കോൺഗ്രസിൻ്റെ അന്നത്തെ രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ ഒരു സ്വഭാവം പണം സമ്പാദിക്കലായിരുന്നില്ലല്ലോ. അവരെല്ലാവരും തങ്ങൾക്കുണ്ടായിരുന്നത് പോലും തങ്ങളുടെ പൊതുപ്രവർത്തനത്തിനായി ചിലവഴിക്കുന്ന രീതിയും സമ്പ്രദായവുമായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഡി സി സി പ്രസിഡൻ്റായിരുന്ന വകയിലും കാപ്പൻ ഒട്ടേറെ കടം കൂട്ടിവച്ചിട്ടാണ് സാമ്പത്തിക സമ്മർദ്ദത്തിൽ അദ്ദേഹത്തിന് പാലായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് മാറേണ്ടി വന്നത്. ഇന്ത്യയിൽ ആദ്യമായി കോൺഗ്രസ്സിൽ ഒരു പ്രത്യേക വനിതാ വിഭാഗം രൂപീകരിക്കുവാൻ മുൻകൈയെടുത്തതും നേതൃത്വം നൽകിയതും ശ്രീ കാപ്പൻ ഡി സി സി പ്രസിഡൻ്റായിരിക്കുന്ന കാലത്താണ്. അമ്മയോട്, മിസ്സസ് ആർ വി തോമസിനോട് അതിൻ്റെ നേതൃത്വം വഹിക്കണമെന്ന് നിർബന്ധമായി അന്ന് പറഞ്ഞതും ശ്രീ ചെറിയാൻകാപ്പൻ തന്നെ ആയിരുന്നു. കോൺഗ്രസിൻ്റെ തന്നെ ചരിത്രത്തിൽ അതൊരു പുതിയ അധ്യായം എഴുതി ചേർത്തു എന്നുള്ളതാണ് ശരി. ഇന്ദിരാഗാന്ധി 1954 ആദ്യമായി പാലായിൽ വന്നതും ആ പ്രത്യേക വനിതാ കോൺഗ്രസ് വിഭാഗത്തിൻ്റെ ഉദ്ഘാടനത്തോട് ബന്ധപ്പെട്ടായിരുന്നു. എന്നാൽ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം കൊണ്ടാവണം ശ്രീ കാപ്പൻ താമസിയാതെ തൻ്റെ വക്കീൽ പ്രാക്ടീസ് കോഴിക്കോട്ടേക്ക് മാറ്റിയത്.
അന്ന് അദ്ദേഹത്തിൻ്റെ ജൂനിയർ വക്കീലന്മാരായിരുന്നു. പിൽക്കാലത്ത് മന്ത്രിയായ ശ്രീ കെ എം മാണിയും പിൽക്കാലത്ത് കേരളത്തിലെ മുനിസിപ്പൽ ഡയറക്ടറായി തീർന്ന അഡ്വക്കേറ്റ് ശ്രീ വി എം അഗസ്റ്റിനും. രണ്ടുപേരും കോൺഗ്രസിലും കാപ്പൻ സാറിൻ്റെ രാഷ്ട്രീയ ശിഷ്യന്മാരായിരുന്നു എന്നതാണ് ശരി. കുടുംബ സാഹചര്യ സമ്മർദ്ദത്താൽ തന്നെ കാപ്പനും വക്കീൽ ശിഷ്യന്മാരും ഏറെ താമസിയാതെ പാലായിലേക്ക് തിരികെ പോരുകയും ചെയ്തു. 1956 മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ ചെറിയാൻകാപ്പൻ മത്സരിക്കണം എന്ന് നിർബന്ധമായി നിർദ്ദേശിച്ചത് അന്ന് കോൺഗ്രസിൻ്റെ എം പി ആയിരുന്ന ശ്രീ ജോർജ് തോമസ് കുട്ടുകാപ്പള്ളിയാണ്. കുട്ടുകാപ്പള്ളിയുടെ തന്നെ മുനിസിപ്പൽ വാർഡിലാണ് മത്സരിക്കാൻ കാപ്പനോട് അദ്ദേഹം നിർബന്ധിച്ചതും. കാപ്പൻ ജയിച്ചു, മുനിസിപ്പൽ ചെയർമാനായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ എന്ന നിലയിൽ പാലായിക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു എന്നതാണ് കാപ്പൻ സാറിനെ അവിസ്മരണീയനാക്കുന്നത്. പ്രധാന വഴികളിലെല്ലാം തൂത്ത് വൃത്തിയാക്കാൻ തൂപ്പുകാരെയും പ്രകാശത്തിനായി സന്ധ്യാസമയത്ത് തിളയ്ക്കുന്ന വഴിവിളക്കുകളും കാപ്പൻ്റെ സംഭാവനയായിരുന്നു. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് അദ്ദേഹം പണിയിപ്പിച്ചു. പൗരപ്രമുഖനായിരുന്ന തൻ്റെ അയൽവാസിയും ആത്മസുഹൃത്തുമായിരുന്ന കട്ടക്കയം ദേവസ്യക്കുഞ്ഞെന്ന് പറയുന്ന സുഹൃത്തിനെ സംസാരിച്ച് സംസാരിച്ച് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച് അദ്ദേഹത്തെ കൊണ്ടാണ് സെൻറ്റിന് 1 രൂപ മാത്രം വില വെച്ച് മുനിസിപ്പൽ മാർക്കറ്റിന് അദ്ദേഹം സ്ഥലം വാങ്ങിപ്പിച്ചത്. പിൽക്കാലത്ത് സ്വന്തം പേരിൽ തന്നെ മറ്റൊരു ചെയർമാൻ അതേ മാർക്കറ്റ് കെട്ടിടം അപ്പാടെ 90 വർഷത്തേക്ക് നിസാര തുകയ്ക്ക് പാട്ടത്തിനെടുത്തു എന്നുള്ള കഥയും പിൽക്കാലത്ത് പാലക്കാർക്ക് കേൾക്കേണ്ടി വന്നു. കഴിഞ്ഞ 50 കൊല്ലം കൊണ്ട് പാലായുടെ രാഷ്ട്രീയ സ്വഭാവത്തിലും ശൈലിയിലും വന്നു ചേർന്ന ജീർണതയും അപജയവും മാറ്റവും കൂടി ഈ കഥ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. പറഞ്ഞു വന്നത് ചെറിയാൻകാപ്പൻ സാർ ചെയർമാനായിരുന്ന പാലാ മുനിസിപ്പാലിറ്റിയുടെ താരതമ്യമില്ലാത്ത ആ നല്ല കാലത്തെക്കുറിച്ചാണ്. ആദ്യത്തെ ചെയർമാനും സ്വന്തം രാഷ്ട്രീയ ഗുരുവും മീനച്ചിൽ താലൂക്കിൻ്റെ രാഷ്ട്രീയാചാര്യനുമായിരുന്ന ആർ വി തോമസിൻ്റെ സ്മരണയ്ക്ക് മുനിസിപ്പൽ ആർ വി പാർക്ക് ഉണ്ടാക്കിയതും ചെറിയാൻകാപ്പൻ സാറായിരുന്നു. പാലാ നഗരസഭയുടെ ഒരു സുവർണകാലമായിരുന്നു ചെറിയാൻകാപ്പൻ സാറിൻ്റെ ചെയർമാൻ കാലം എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. ഒരാരോപണവും കേൾക്കാത്ത ഒരു കാലമായിരുന്നു അത്. 1962 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചതും കാപ്പൻ സാറാണ്. കാപ്പൻ്റെ പാർലമെൻറ്റ് പ്രസംഗങ്ങൾ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിൻ്റെയും പിന്നീട് വന്ന ശാസ്ത്രിജിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും ഒക്കെ പ്രശംസ നേടിയിരുന്നു എന്നുള്ളതിന് പത്രവാർത്തകൾ തന്നെയാണ് ആധാരം. നല്ല ഒരു പാർലമെൻറ്റേറിയനായിരുന്നു ശ്രീ ചെറിയാൻകാപ്പൻ. ആ കാലഘട്ടത്തിൽ തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിൽ കടുത്ത ഭിന്നതയുണ്ടായതും ഗ്രൂപ്പ് തിരിവും വിഭാഗീയതയും ശക്തമായതും. പി ടി ചാക്കോ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകേണ്ട ഒരു സാഹചര്യവും സംഭവിച്ചതോടെ പാർട്ടിയിലെ ഉൾപോരുകളും വളരെ ശക്തമായി. കാപ്പൻ സാർ അന്ന് ചാക്കോ പക്ഷത്തെ ഏറ്റവും ശക്തനായ നേതാവായിരുന്നു. ചാക്കോയുടെ അപ്രതീക്ഷിതമായ മരണമാണ് രാഷ്ട്രീയ കാലാവസ്ഥയെ ആകെ മാറ്റിമറിച്ചത്. അപ്പോഴും കാപ്പനായിരുന്നു ചാക്കോ ഗ്രൂപ്പിൻ്റെ നേതാവ്. ജനങ്ങളുടെ സഹതാപവും ചാക്കോ പക്ഷത്തോടാണ് എന്ന് വന്നപ്പോഴാണ് നേരത്തെ പാർട്ടിയിൽ ചാക്കോയുടെ എതിർചേരിയിൽ നിന്ന ചില നേതാക്കൾ കൂടി ചാക്കോ ഗ്രൂപ്പിലേക്ക് കടന്നു വന്നത്. ശങ്കർ മന്ത്രിസഭയെ മറിച്ചിടണമെന്നും പാർട്ടി പുലർത്തി റിബൽ പാർട്ടി രൂപീകരിക്കണമെന്നും അവർ വാദിച്ച് തുടങ്ങിയതോടെ കാപ്പൻ സാർ താൻ കോൺഗ്രസ് വിടാൻ തയ്യാറല്ലെന്നും പി ടി ചാക്കോ അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുൻപ് ഒരു സാഹചര്യത്തിലും കോൺഗ്രസ് വിട്ടുള്ള ഒരു നീക്കവും പാടില്ലെന്ന് നിശിതമായി നിഷ്കർഷിച്ചിട്ടുള്ളതാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. പാർട്ടിയിൽ നിന്നുകൊണ്ടാണ് എതിർപക്ഷത്തോട് യുദ്ധം ചെയ്യേണ്ടതെന്ന് ഉറച്ച നിലപാടെടുത്ത് അദ്ദേഹം വാദിച്ചു.
ഡൽഹിയിൽ പോയി കേന്ദ്ര നേതാക്കളെ കണ്ട് ചാക്കോ വിഭാഗത്തിന് പാർട്ടിയിൽ അർഹമായ നീതി കിട്ടണമെന്ന് വാദിക്കുകയും കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്ന കാമരാജ് തന്നെ കേരളത്തിൽ നേരിട്ട് വന്ന് പരാതികൾ കേൾക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ കാപ്പൻ സാറിൻ്റെ അനുരജ്ഞന നീക്കങ്ങളെ അട്ടിമറിച്ചുകൊണ്ടാണ് ചാക്കോ ഗ്രൂപ്പിലെ തന്നെ ഒരു വിഭാഗം ശങ്കർ മന്ത്രിസഭയെ അവിശ്വാസ പ്രമേയത്തിലൂടെ മറിച്ചിടാനും റബൽ എം എൽ എമാർ ചേർന്ന് പുതിയ ഒരു പാർട്ടി തന്നെ ഉണ്ടാക്കാനും തീരുമാനിച്ചത്. അതോടെ ശ്രീ ചെറിയാൻ കാപ്പൻ കോൺഗ്രസിൻ്റെ എം പി ആയിട്ടാണ് ജനങ്ങൾ തന്നെ തെരഞ്ഞെടുത്തതെന്നും താൻ പാർട്ടിയെ ഉപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പരസ്യമായി പ്രഖ്യാപിക്കുകയും കോൺഗ്രസിൽ തന്നെ ഉറച്ച് നിൽക്കുകയുമാണ് ചെയ്തത്. അദ്ദേഹം വിമത ഗ്രൂപ്പുമായി പിന്നീട് ഒരിക്കലും സഹകരിച്ചതുമില്ല. പിന്നീട് കെ എം ജോർജിൻ്റെ നേതൃത്വത്തിൽ വിമത ഗ്രൂപ്പ് ശങ്കർ മന്ത്രിസഭയ്ക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി നിയമസഭയിൽ വോട്ട് ചെയ്യുകയും തുടർന്ന് പാർട്ടിയിൽ നിന്നും തന്നെ മാറി വേറെ പാർട്ടി രൂപീകരിക്കുകയുമാണ് ഉണ്ടായത്. ചെറിയാൻ കാപ്പൻ തുടർന്നും കോൺഗ്രസിനോടൊപ്പം ഉറച്ചു നിന്നു. പിന്നീടുണ്ടായ 1965 തെരഞ്ഞെടുപ്പിലും കാപ്പൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി തന്നെ പ്രചാരണത്തിന് ഇറങ്ങുകയും ചെയ്തു. ചെറിയാൻ കാപ്പൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ അവസരവാദിയാണെന്ന് എതിരാളികൾ പോലും പറഞ്ഞതുമില്ല. എന്നും കടുത്ത ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധിയായിരുന്നു കാപ്പൻ. ഒരു യാഥാസ്ഥിതികനും പാരമ്പര്യവാദിയുമായിരുന്നു അദ്ദേഹം എന്ന് വാദിച്ചവരുണ്ട്. പക്ഷേ എല്ലാ കാലത്തും കാപ്പൻ സാറിന് കൃത്യമായതും വളരെ വ്യക്തമായതുമായ നിലപാടുകൾ ഉണ്ടായിരുന്നു എന്നതാണ് ശ്രദ്ധേയം. വിമോചന സമരത്തിൻ്റെ ഒരു മുന്നണി പോരാളിയായിരുന്നു കാപ്പൻ. ക്രിസ്റ്റഫർ സന്നദ്ധ സേന രൂപീകരിച്ചപ്പോൾ അതിൻ്റെ ജനറൽ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചെറിയാൻ കാപ്പനായിരുന്നു. ജനങ്ങളെ ഇളക്കി മറിക്കുന്നതായിരുന്നു കാപ്പൻ്റെ പ്രസംഗ രീതി. നർമ്മവും പരിഹാസവും കൊണ്ട് എതിർപക്ഷത്തെ മുൾമുനയിൽ നിർത്തുന്ന പ്രസംഗങ്ങളായിരുന്നു അവയെല്ലാം. ശ്രോതാക്കൾ അവരറിയാതെ തന്നെ കൈയടിച്ചു. രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരായി അന്നുണ്ടായിരുന്നത് പി ടി ചാക്കോയും കെ എം ചാണ്ടിയും ചെറിയാൻ കാപ്പനുമായിരുന്നു. പിൽക്കാലത്ത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ പോലും നല്ല മാതൃകകൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്നതാണ് ഇന്നത്തെ ദുഃഖകരമായ കാര്യം. ചീത്ത മാതൃകകൾ വല്ലാതെ നമുക്കിടയിൽ കടന്നു കയറുകയും ചെയ്തു. നർമ്മവും നിലവാരവും യുക്തിയും പരിഹാസവും മാന്യമായ വാക്കുകളും ശൈലികളുമൊക്കെ ഉണ്ടായിരുന്ന ആ പഴയകാലം എന്നേ നമ്മുടെ രാഷ്ട്രീയത്തിൽ നിന്നും പാടെ അപ്രത്യക്ഷമായിരിക്കുന്നു. ഇപ്പോൾ പകരം വന്നിരിക്കുന്നത് അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പരസ്പര ബഹുമാനമില്ലായ്മയുടെയും പുതിയ ശൈലിയും രീതിയുമാണ്. ഇതിൽ ചേരി വ്യത്യാസമൊന്നുമില്ലതാണ്. ആർ വിയും പി ടി ചാക്കോയും കെ എം ചാണ്ടിയും ചെറിയാൻ കാപ്പനുമൊക്കെ മറ്റൊരു രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ മാതൃകകളായിരുന്നുവെന്ന് സമാശ്വസിക്കാനേ നമുക്ക് കഴിയൂ. ഇപ്പോഴത്തെ ചാനൽ ചർച്ചകളും സംവാദങ്ങളുമൊക്കെ പലപ്പോഴും സാമാന്യ മര്യാദയുടെ പോലും അതിരുകൾ അതിലംഘിക്കുന്നുവെന്ന് നാം ആരോട് പറയാനാണ്? രാഷ്ട്രീയത്തിലെ കലികാലമെന്നേ നമുക്ക് വിശേഷിപ്പിക്കാനാവും. വർത്തമാനകാലത്തിൻ്റെ ഒരു പ്രയോജനം അത് നമ്മെ കഴിഞ്ഞ കാലത്തിൻ്റെ നന്മകളെ ഓർമ്മിപ്പിക്കും എന്നുള്ളതാണ്. പുതിയ കാലത്തെ നേതാക്കൾ പഴയ കാലത്തെ നേതാക്കളുടെ മഹത്വവും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചെറിയാൻ കാപ്പൻ ആ ഗണത്തിൽപ്പെട്ട മഹാനായിരുന്ന ഒരു നേതാവായിരുന്നുവെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. പൊതുജീവിതത്തിലെ ഒരു മൂല്യപ്രതീകം, ഒരു നല്ല നന്മ മരം, സത്യവാദിയായ വക്കീൽ, നേർവാദിയായ നേതാവ്, പള്ളി മുടക്കാത്ത വിശ്വാസി, പ്രാർത്ഥന മുടക്കാത്ത ഭക്തൻ, ഏത് പ്രതിസന്ധിയിലും നേരെ നിവർന്നു നിന്നിരുന്ന നിർഭയൻ. കാപ്പൻ സാറിൻ്റെ വിശേഷണങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്നുവരെ പാലാകണ്ട ഏറ്റവും മികച്ച നഗരപിതാവിന് ഇന്നും ഇവിടെ ഉചിതമായ ഒരു സ്മാരകം ഉണ്ടായിട്ടുമില്ല. കടന്നുപോയ ആ കർമ്മയോഗിക്ക് സ്നേഹപ്രണാമം. നമസ്കാരം.